നമസ്കാരം. അങ്ങ് ബദ്വാനിൽ പോലീസ് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ദാരുണ കഥ. സമാന സംഭവം ഇങ്ങിടുക്കിയിലും കാണാം. 19-കാരിയെ കാറിൽ കയറ്റി കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ തൊടുപുഴയിൽ രണ്ടുപേർ പിടിയിലായ കാഴ്ചയാണ് ആദ്യത്തേത്. ഉടുമ്പന്നൂർ സ്വദേശി അഞ്ചുമോൻ, കഞ്ഞിക്കുഴി സ്വദേശി രാജേഷ് എന്നിവരെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി പീഡനത്തിനിരയാക്കുകയായിരുന്നു. പുറപ്പുഴ സ്വദേശിയായ 19-കാരിയാണ് പീഡനത്തിനിരയായത്. തൊടുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു പെൺകുട്ടി. കഴിഞ്ഞ 30-ന് രാത്രിയാണ് സംഭവം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ബസ് കാത്തുന്ന പെൺകുട്ടിയെ മുൻപരിചയമുള്ള പ്രതികൾ കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. ഇതിനുശേഷം ചെപ്പുകുളം, വഴിത്തല എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി കാറിൽ വെച്ച് പീഡിപ്പിച്ചതായാണ് പരാതി. പിന്നീട് വാഹനത്തിൽ നിന്നും പെൺകുട്ടിയെ ഇറക്കിവിട്ട ശേഷം പ്രതികൾ സ്ഥലം വിട്ടു. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് പോലീസ് പ്രതികളെ വഴിത്തലയിൽ നിന്നും പിടികൂടുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെ തൊടുപുഴ CI ജിൽസൺ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കാറിൽ കയറ്റിക്കൊണ്ടുപോയി ചെപ്പുകുളം ഭാഗത്തും പുറപ്പുഴ വഴിത്തല റൂട്ടിൽ വെച്ചും റേപ്പ് ചെയ്തതിന് തൊഴിൽ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസിലെ പ്രതികളെ ഇന്ന് രാവിലെ 5 മണിയോടു കൂടി വള്ളിക്കെട്ട് ഭാഗത്തുനിന്ന്, കൊടിഞ്ഞി വള്ളിക്കെട്ട് ഭാഗത്തുനിന്ന് അറസ്റ്റ് ചെയ്തതാണ്. ഇതിൽ പ്രതിയായിട്ട് വരുന്നത് ചെപ്പുള സ്വദേശിയായ അഞ്ചു മോനും മക്കോളി സ്വദേശിയായ രാജേഷുമാണ്. വെൽഡിംഗ് വർക്ക്ഷോപ്പിലെ ജീവനക്കാരാണ് പ്രതികൾ. പ്രതികളിലൊരാളായ രാജേഷ് വിവാഹിതനാണ്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. നാദാപുരത്ത് പീഡനത്തിനിരയായ LKG വിദ്യാർത്ഥിനിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ ആ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ അറസ്റ്റ് ചെയ്തു. നിലവിലുണ്ടായിരുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ ഒഴിവാക്കിയാണ് അറസ്റ്റ്. പീഡിപ്പിച്ച വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ച കുറ്റത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല. കോഴിക്കോട് ബ്യൂറോ ആ വാർത്ത നൽകുന്നു. നാദാപുരത്ത് സ്കൂളിൽ LKG വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ കുട്ടിക്കെതിരെ അപകീർത്തിപരമായി പരാമർശം നടത്തുകയും പീഡനത്തിനിരയായ സംഭവം മറച്ചുവെച്ചതിലും സ്കൂൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിലായിരുന്നു കേസ്. ജുവനിൽ ജസ്റ്റിസ് ആക്ട് 23, കുട്ടികളെ മോശമായി പരാമർശിക്കൽ, 201, പീഡനം മറച്ചുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തിരുന്നത്. കേസെടുത്ത് മാസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. കേസ് ഒഴിവാക്കാനുള്ള ഏറെക്കാലത്തെ ഇടപെടലുകൾക്ക് ശേഷമാണ് നിലവിലെ ജാമ്യമില്ലാ വകുപ്പുകളെല്ലാം ഒഴിവാക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. IPC 509 സ്ത്രീകൾക്കെതിരെയുള്ള മോശം പരാമർശം, 354 ലൈംഗിക ചുവയുള്ള പ്രസംഗം നടത്തൽ എന്നീ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് മാത്രം ചേർത്താണ് അറസ്റ്റ്. ജാമ്യമില്ലാ വകുപ്പായ 201 ഒഴിവാക്കി. ഇതോടെ പീഡന വിവരം അറിഞ്ഞിട്ടും ഇയാൾ മറച്ചുവെച്ച സംഭവത്തിൽ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തില്ല. സംഭവത്തിൽ നേരത്തെ സഖാഫിക്ക് നേരെ മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. കേസന്വേഷണത്തിൽ വ്യക്തമായ അട്ടിമറി നടക്കുന്നുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വ്യാജ ഈമണൽ പാസ് നിർമ്മാണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കാസർഗോഡ് ബദിയൊടുക്ക സ്വദേശി റഫീഖ് ഓളോട്ടിനെ ഹോസ്ദുർഗ് കോടതി റിമാൻഡ് ചെയ്തു. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച റഫീഖിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് പിടികൂടിയത്. വ്യാജ മണൽ പാസ് നിർമ്മിച്ച് കാസർഗോഡ് ജില്ലയിൽ വ്യാപകമായി മണൽ കള്ളക്കടത്തിന് അവസരമൊരുക്കിയ കേസിൽ അറസ്റ്റിലായ ബദിയടുക്ക സ്വദേശി റഫീഖ് കേളോട്ടിനെ ഓസ്തർ കോടതി റിമാൻഡ് ചെയ്തു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ റഫീഖിനെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നും റഫീഖിനെ ഓസ്തർക്ക് പോലീസ് ഏറ്റുവാങ്ങി ചോദ്യം ചെയ്ത ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. മുസ്ലിം ലീഗ് നേതാവിന്റെ സഹോദരൻ കൂടിയായ റഫീഖ് വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പോലീസ് പിടിയിലാകുന്നത്. മറ്റൊരു പ്രതി MSF കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ ആബിദ് ആറങ്ങാടി ഗൾഫിലേക്ക് രക്ഷപ്പെട്ടു. ആബിദ് ആറങ്ങാടിയുടെ ഉടമസ്ഥതയിലുള്ള കാഞ്ഞങ്കാട്ടെ പ്രിന്റേജ് ഫ്ലെക്സും റഫീഖ് നേതൃത്വം നൽകുന്ന കാസർകോട്ടെ മീഡിയ സ്ഥാപനവുമാണ് തട്ടിപ്പിന് വേദിയായത്. ഈ കേസിന്റെ അന്വേഷണത്തിനിടയിൽ വ്യാജബിരുദ സർട്ടിഫിക്കറ്റുകളും മറ്റും കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കാഞ്ഞങ്കാട് സ്വദേശി രമേശിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയ 200-ഓളം പേർ കേസിൽ പ്രതികളാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് നേരിട്ടാണ് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കാസർകോട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിരാഹാര സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ വീണ്ടും പോലീസിന്റെ നടപടി. സമരക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം വിദ്യാർത്ഥികൾ തടഞ്ഞു. സമരവേദി പോലീസ് എടുത്തുമാറ്റി. സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് SFI പ്രവർത്തകർ അറിയിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റൽ വിഷയത്തിൽ 80 ദിവസമായി നിരാഹാര സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് പോലീസ് നടപടി. ലൈബ്രറിക്ക് മുമ്പിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കം വിദ്യാർത്ഥികൾ തടഞ്ഞു. തുടർന്ന് സമരക്കാർ കിടന്നിരുന്ന കട്ടിലുകളും മറ്റു കസേരകളും പോലീസ് എടുത്തുമാറ്റി. സമരക്കാരുടെ ബാനറുകളും പോലീസ് വലിച്ചു കീറി. അതേസമയം ലൈബ്രറിക്ക് മുമ്പിൽ സമരം നടത്തുന്നതിനാൽ ലൈബ്രറി പൂട്ടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. തുടർന്ന്
ലൈബ്രറി അടച്ച് സീൽ ചെയ്യാനുള്ള പോലീസ് ശ്രമം അധ്യാപകരും തടഞ്ഞതോടെ പോലീസ് പിൻവാങ്ങുകയായിരുന്നു. സമരക്കാരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കേണ്ടെന്നും സമരത്തിന്റെ രൂപം മാറ്റുമെന്നും ടി പി ബിനീഷ് പറഞ്ഞു. ഇതുവരെ നടത്തിയ സമര രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഉജ്ജ്വലമായ സമര രീതികൾ തന്നെ എസ് എഫ് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ വരും ദിവസങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിശക്തമായ നിലയിൽ തന്നെ കേരളത്തിലാകെ ഇന്ന് പോലീസ് നടത്തിയ ഈ അതിക്രമത്തിനായാലും ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധം എല്ലാ സ്ഥലത്തും അതിശക്തമായ രീതിയിൽ തന്നെ ഉയർന്നു വരും. കസേരകളും കട്ടിലുകളും എടുത്തുമാറ്റിയാലും നിലത്ത് കിടന്നാലും തങ്ങൾ സമരം ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഹോസ്റ്റൽ വിഷയത്തിൽ നിരവധി തവണ നടത്തിയ ചർച്ചകളെല്ലാം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വി സിയുടെ നിർദ്ദേശപ്രകാരമുള്ള പോലീസ് നടപടി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. റോഡ് അപകടങ്ങൾ പെരുകുമ്പോഴും റോഡ് സുരക്ഷയ്ക്ക് വകയിരുത്തിയ തുക സംസ്ഥാന സർക്കാർ പാഴാക്കുന്നു. റോഡ് സുരക്ഷാ അതോറിറ്റിക്ക് അനുവദിച്ച തുകയിൽ 21 കോടിയിൽ പരം രൂപയാണ് സർക്കാർ പാഴാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. 2007 സംസ്ഥാന സർക്കാരിന് കീഴിൽ റോഡ് സുരക്ഷാ അതോറിറ്റി നിലവിൽ വന്നത്. റോഡ് സുരക്ഷയ്ക്കായി ഓരോ വർഷവും നിശ്ചിത തുക സംസ്ഥാന സർക്കാർ റോഡ് സുരക്ഷാ അതോറിറ്റിക്ക് അനുവദിക്കുന്നുണ്ട്. 2010, 2011, 2012 15 കോടി രൂപ വീതം വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ 2014 വരെ വകയിരുത്തിയ തുകയും ചെലവഴിച്ച തുകയും പരിശോധിക്കുമ്പോൾ 22 കോടിയോളം രൂപ പാഴാക്കി കളഞ്ഞതായി വിവരാവകാശ രേഖയിൽ വ്യക്തമാകുന്നു. റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ വരവ് ചെലവ് കണക്കുകൾ അക്കൗണ്ടന്റ് ജനറൽ പരിശോധിക്കണമെന്ന് റോഡ് സേഫ്റ്റി ആക്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നിരിക്കെ ഇതുവരെ AG ഓഡിറ്റ് ചെയ്തിട്ടില്ലെന്നും റോഡ് സുരക്ഷാ കമ്മീഷണർ നൽകിയ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാണ്. അതോറിറ്റിക്ക് ലഭിച്ച ഫണ്ടിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്നും റോഡ് സുരക്ഷാ കമ്മീഷണർ മറുപടി നൽകിയതോടെ ഫണ്ട് വിനിയോഗം സുതാര്യമല്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതായും വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB പിന്നു പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ ഒരു വളരെ ഫ്രീക്വൻ്റായ അപകടങ്ങൾ സംഭവിച്ചപ്പോൾ അവിടെ ഒരു പഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ട RTOയുടെ തീരുമാനം നടപ്പാക്കാത്തതിന് കാരണം അവിടെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് മറുപടി ലഭിച്ചപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയാണ് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ടിനെക്കുറിച്ച് അന്വേഷിച്ചത്. അന്വേഷിച്ചപ്പോഴാണ് കോടിക്കണക്കിന് രൂപ വർഷങ്ങളായി ചെലവഴിക്കാതെ അതിൽ ഫണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന കാര്യം ബോധ്യമായത്. നമ്മുടെ റോഡുകൾ കുരുതിക്കളമാകുന്ന ഈ അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി അതോറിറ്റി പ്രവർത്തിക്കേണ്ടതിന് പകരം ഈ ഫണ്ടിൻ്റെ കാവൽക്കാരായി സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഓഫീസ് സംവിധാനങ്ങൾ നിലനിർത്താൻ ഉപയോഗിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിവിധ വകുപ്പുകൾക്കും റോഡ് സുരക്ഷയ്ക്കായി പലപ്പോഴും തുക അനുവദിച്ചിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. 2009 ഇങ്ങോട്ടുള്ള റോഡ് അപകടങ്ങളുടെ കണക്കിൽ കാര്യമായ വ്യത്യാസമില്ലെന്നുള്ളത് റോഡ് സുരക്ഷയ്ക്ക് ഫണ്ട് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. കോഴിക്കോട് ട്രാവൽ ഏജൻസി ഗൾഫിലേക്കുള്ള വിസ നൽകി ജോലി നൽകാതെ നിരവധി പേരെ വഞ്ചിച്ചതായി പരാതി. മാവൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസിക്കെതിരെ 50 പേർ പരാതിയുമായി രംഗത്തെത്തി. കോഴിക്കോട് മാവൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിസ നൽകിയതനുസരിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50 പേർ ഗൾഫിലേക്ക് പോയത് കഴിഞ്ഞ മാസം 16 എയർപോർട്ടിലെ ഡ്രൈവർ തസ്തികയിലേക്കാണ് ഇവരെ കൊണ്ടുപോയത്. എന്നാൽ ഗൾഫിലെത്തിയെങ്കിലും വാഗ്ദാനം ചെയ്ത ജോലി ലഭിച്ചില്ല. കമ്പനി അടച്ചുപൂട്ടിയെന്നും പുതിയ കമ്പനിയിലേക്ക് മാറ്റുമെന്നും പറഞ്ഞ് നിരവധി പേരെ ഗൾഫിലെ വിവിധ ഭാഗങ്ങളിലെത്തിച്ചെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഗൾഫിലെത്തിയവരുടെ ബന്ധുക്കളും DYFI പ്രവർത്തകരും കഴിഞ്ഞ ദിവസം ട്രാവൽ ഏജൻസി ഉപരോധിച്ചിരുന്നു. ഭക്ഷണം പോലും ലഭിക്കാതെ പലരും ദുരിതത്തിലാണെന്ന് ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന സുധിലിന്റെ സഹോദരൻ സുനിൽകുമാർ പറഞ്ഞു. ഒരാൾക്ക് പോലും ഒരു സംരക്ഷണം കൊടുക്കുന്നില്ല. വെള്ളമല്ല അങ്ങനെയുള്ള സംഭവമാണ് ഇത്. ശരിക്കും ബെന്യാമിന്റെ ആടുജീവിതല്ലേ, അതേ കണ്ടീഷൻ അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്നത്. 85,000 രൂപ വരെയാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വിസക്കായി ട്രാവൽ ഏജൻസി ഈടാക്കിയത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും നിരവധി പേർ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടതായാണ് സൂചന. ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ നാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരുമെന്നും അല്ലാത്തവർക്ക് ജോലി നൽകുമെന്നും ട്രാവൽ ഏജൻസി അധികൃതർ പറയുന്നുണ്ടെങ്കിലും ബന്ധുക്കൾക്ക് കൃത്യമായ ഉറപ്പ് ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ എംബസി ഇടപെട്ട് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള സമരപ്പന്തലുകൾ ഒഴിപ്പിച്ചു. ACP അജിതാ ബിഗത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സമരപ്പന്തലുകൾ ഒഴിപ്പിച്ചത്. മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ഈ മാസം 31 സമരപ്പന്തലുകൾ ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതി ലോകായുക്ത ഉത്തരവുണ്ടായിരുന്നു. ഈ മാസം 31 സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരപ്പന്തലുകൾ ഒഴിപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരപ്പന്തലുകൾ ഒഴിപ്പിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ലോകായുക്ത നിർദ്ദേശം നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സമരപ്പന്തലുകൾ പൊളിച്ചു നീക്കിയത്. സംസ്ഥാനത്ത് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും കൂടിയായിരുന്നു സമരപ്പന്തലുകൾ പൊളിച്ചത്. അദാലത്തിന്റെയും പിന്നെ ലോകായുക്തിന്റെയും വിധി പ്രകാരമാണ് ഇവർക്ക് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് നേരത്തെ കൊടുത്തിരുന്നു. കളക്ടർ ഓതറൈസ് ചെയ്തിരുന്നു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണമെന്ന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചെയ്തത്.
ഇപ്പോൾ ഇന്നത്തെ മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഇരുന്നുകൊണ്ട് അതിൽ കമ്പിയൊക്കെ എല്ലാം രണ്ടു തവണ പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലാൻഡ് ഓർഡർ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു വർഷം വരെയായി സെക്രട്ടേറിയറ്റ് മുന്നിൽ കെട്ടിപ്പൊക്കിയ 6 സമരപ്പന്തലുകളാണ് പൊളിച്ചു നീക്കിയത്. ACP അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. 500 പൂർത്തിയാക്കിയ ചെങ്ങറ പുനരധിവാസ പാക്കേജിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം, ഒരു വർഷമായി സ്പിരിറ്റ് മാഫിയയ്ക്കെതിരെ ശകുന്തള നടത്തുന്ന സമരം തുടങ്ങിയ സമരപ്പന്തലുകൾ പോലീസ് പൊളിച്ചു നീക്കി. അതേസമയം സമരപ്പന്തലുകൾ പൊളിച്ചു നീക്കാനെത്തിയ പോലീസുകാർക്കെതിരെ തികച്ചും വൈകാരികപരമായാണ് സമരക്കാർ പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സബർബൻ ട്രെയിനുകൾ വൈകിയതിനെ തുടർന്ന് മുംബൈയിൽ യാത്രക്കാർ റെയിൽവേ ട്രാക്കിലിറങ്ങി പ്രതിഷേധിച്ചു. മോട്ടോർമാനെ കയ്യേറ്റം ചെയ്യുകയും തുടർന്ന് നടന്ന മിന്നൽ പണിമുടക്കിൽ സബർബൻ തീവണ്ടികൾ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായെന്ന് മുംബൈയിൽ നിന്ന് പ്രേംലാൽ പറയുന്നു. ഏറ്റവും അധികം തിരക്കുള്ള രാവിലെയാണ് തീവണ്ടികൾ ഓടാത്തതിനെ തുടർന്ന് യാത്രക്കാർ രോഷാകുലരായത്. മുംബൈയിലെ ദിവാ സ്റ്റേഷനിലാണ് സംഭവം. ടാക്കുള്ളി സ്റ്റേഷനടുത്ത് കല്യാണിൽ വൈദ്യുതി ലൈനുമായി ബന്ധിക്കുന്ന ലോക്കൽ ട്രെയിനിന്റെ ഭാഗം പൊട്ടിവീണതിനെ തുടർന്നാണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. പ്രതിഷേധക്കാരെ ട്രാക്കിൽ നിന്നും ഒഴിപ്പിക്കാൻ പോലീസ് ലാത്തി വീശി. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച ഒരു കൂട്ടം യാത്രക്കാർ പോലീസ് വാഹനം കത്തിച്ചു. സംഭവത്തെ തുടർന്ന് കല്യാണിലും ഛത്രപതി ശിവാജി സ്റ്റേഷനുമിടയിലുള്ള ട്രെയിൻ ഗതാഗതം താറുമാറായി. നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടു. മിന്നൽ പണിമുടക്ക് ഏറ്റവും ദുരിതത്തിലാക്കിയത് ദിവസക്കൂലിക്കാരെയാണ്. മത്സ്യം പാൽ വിൽപ്പനക്കാരും അവതാളത്തിലായി. 2-3 മണിക്കൂർ ട്രാക്കിലൂടെ കാൽനടയായി നടന്നാണ് പലരും ലക്ഷ്യത്തിലെത്തിയത്. ₹50 വിറ്റിരുന്ന പാൽ പല കച്ചവടക്കാരൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ₹20 വിൽക്കേണ്ട ഗതികേടിലുമായി. വെറും 5 നേരത്തെ റെയിൽ ഗതാഗത തടസ്സം മുംബൈ ജനജീവിതത്തെ താറുമാറാക്കി എന്ന് പറയാം. 3 പൈസ കൊടുത്താണ് ചിലരെങ്കിലും മടങ്ങി വീട്ടിലെത്താൻ കഴിഞ്ഞത്. സ്ത്രീകളടക്കം വലിയൊരു ജനാവലി റെയിൽവേ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാത്തുകിടന്നു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ഉത്തർപ്രദേശിലെ ബദുവാനിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പോലീസുകാർ ബലാത്സംഗം ചെയ്തു. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൂട്ട ബലാത്സംഗം ചെയ്യുകയായിരുന്നു. 14-കാരിയായ വിദ്യാർത്ഥിനിയാണ് ബലാത്സംഗത്തിന് ഇരയായത്. ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആരോപണ വിധേയരായ 2 പോലീസുകാരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ മാവോയിസ്റ്റ് ഭീഷണിയെപ്പറ്റി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. കണ്ണൂരെ മാവോയിസ്റ്റ് അനുഭവമുള്ള ആളുകളാണ് ചെയ്തിട്ടുള്ളതെന്നാണ് വിവരം കിട്ടിയത്. ഇന്നലെ രാത്രി 2:30 തന്നെ എനിക്ക് വിവരം കിട്ടിയിരുന്നു. പോലീസ് ശക്തമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനെപ്പറ്റി. അത് വയനാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിജയകരമായിരുന്നു. ആ ജനങ്ങളും ആദിവാസികളും ഒറ്റക്കെട്ടായിട്ട് മാവോയിസ്റ്റുകൾക്കെതിരാണ്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും അത് തന്നെയാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എവിടെയെങ്കിലും ചെന്ന് ചെറിയ ഒരു അക്രമമോ അല്ലെങ്കിൽ ഒരു കല്ലേറോ ഒക്കെ ഉണ്ടാക്കി. വനംവകുപ്പും പോലീസും ചേർന്ന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി നികേഷ് ചേരുകയാണ്. നികേഷ്, ആഭ്യന്തരമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? മാവോയിസ്റ്റ് ഭീഷണിയുടെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വനംവകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് മാധ്യമങ്ങളോട് മാവോയിസ്റ്റ് ഭീഷണി സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. മാവോയിസ്റ്റുകൾക്കെതിരായ നീക്കം, മാവോയിസ്റ്റുകളെ നേരിടുന്നതിൽ പോലീസും വനംവകുപ്പും സംയുക്തമായി നേരിടുമെന്നാണ് രമേശ് ചെന്നിത്തല പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ മാവോയിസ്റ്റ് ഭീഷണി സംബന്ധിച്ച് ആശങ്കാജനകമായ സാഹചര്യമില്ല. മാവോയിസമല്ല, ധീരത്വമാണ് ഇപ്പോൾ കാണിക്കുന്നത് അക്രമികളെ. അതിനാൽ അക്രമികളെ ശക്തമായി നേരിടുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനങ്ങളുടെ, ആദിവാസികളുടെ പിന്തുണ മാവോയിസ്റ്റുകൾക്ക് ഇല്ലെന്നും ജനങ്ങളുടെയും ആദിവാസികളുടെയും പിന്തുണയോടു കൂടി തന്നെ മാവോയിസത്തിന്റെ പേരിൽ നടക്കുന്ന ഈ അക്രമങ്ങളെ നേരിടുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് നടന്ന യോഗത്തിൽ DGP KS ബാലസുബ്രഹ്മണ്യം, അതോടൊപ്പം ADGP മാരായ ഇന്റലിജൻസ് ADGP A. ഹേമചന്ദ്രൻ, മറ്റ് ADGP മാരായ ലോക്നാഥ് മെഹ്റ, കൃഷ്ണമൂർത്തി, IG മനോജ് എബ്രഹാം തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും മാവോയിസ്റ്റ് ഭീഷണിയെ കൃത്യമായി നേരിടുന്നത് സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വനംവകുപ്പ് തിരുവനന്തപുരം രാധാകൃഷ്ണനും വിശദമായി ചർച്ച നടത്തുകയും ചെയ്തു. ഇന്ന് കണ്ണൂർ ക്വാറി ഓഫീസ് ആക്രമിച്ചതും മാവോയിസ്റ്റുകൾക്ക് അനുകൂലമായി വിവിധ ഇടങ്ങളിൽ പോസ്റ്റർ കാണപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേർന്നത്.
തിരുവനന്തപുരത്ത് നിന്ന് നികേഷാണ് വിവരങ്ങൾ നൽകിയത്. മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. മറ്റു വാർത്തയിലേക്ക്. അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാൻ മടി കാണിക്കുന്നവരെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് പത്തനംതിട്ട സ്വദേശി ശശിധരന്റെ ജീവിതം. കഴിഞ്ഞ 28 വർഷത്തിനിടെ ഒഴുക്കിൽപ്പെട്ട 3000-ത്തിലധികം പേരെയാണ് ഇയാൾ രക്ഷിച്ചത്. 67 വയസ്സ് പിന്നിട്ടെങ്കിലും ഈ മനുഷ്യസ്നേഹി വിശ്രമമില്ലാതെ തന്റെ ദൗത്യം തുടരുകയാണ്. ആ കാഴ്ചയുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് ഇവിടെ പറയുന്നു. രക്ഷിച്ചുകൊണ്ട് 28 വർഷം മുമ്പാണ് പത്തനംതിട്ട പോത്തുമൂട് സ്വദേശി ശശിധരൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് ഒഴുക്കിൽപ്പെട്ട് മരണക്കയത്തിലേക്ക് നീങ്ങിയ 3000-ത്തിലധികം പേർക്കാണ് കടത്തുകാരനായ ശശിധരന്റെ കൈകളിലൂടെ പുനർജന്മമുണ്ടായത്. ജോലിയിൽ നിന്ന് വിരമിച്ചെങ്കിലും ഈ മനുഷ്യസ്നേഹി വിശ്രമമില്ലാതെ തന്റെ ദൗത്യം തുടരുകയാണ്. മുന്നറിയിപ്പ് ബോർഡുകൾ വകവയ്ക്കാതെ കടവിലിറങ്ങി അപകടത്തിൽപ്പെടുന്നവർക്കാണ് ശശിധരൻ രക്ഷകനായെത്തുന്നത്. 1994 ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് ശശിധരനെ തേടിയെത്തി. 2 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന സർക്കാരും ധീരതയ്ക്കുള്ള അവാർഡ് നൽകി ശശിധരനെ ആദരിച്ചു. 3000-ത്തോളം പേരുടെ ജീവൻ രക്ഷിച്ചുവെന്ന ആത്മസംതൃപ്തി മാത്രമാണ് ഇയാൾക്ക് സമ്പാദ്യമായുള്ളത്. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ 28 വർഷമായി ശശിധരൻ രക്ഷാപ്രവർത്തനം തുടരുന്നു. രക്ഷപ്പെടുത്തിയത് ഒരു 3000 അടുത്ത് ആളുണ്ട്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നു. പ്രതിഫലം ഒന്നും ആഗ്രഹിച്ചൊന്നുമല്ല. പിന്നെ എൻ്റെ കൺമുമ്പിൽ മരിച്ചത് ഒരു 4 പേരുണ്ട്. വയസ്സ് 67 പിന്നിട്ടെങ്കിലും സ്വന്തം ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവനാണ് ഈ വൃദ്ധൻ വില കൽപ്പിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെ 4 പേർ മാത്രമാണ് ശശിധരന്റെ കയ്യിൽ നിന്ന് മരണത്തിലേക്ക് വഴുതി വീണത്. ശബരിമല തീർത്ഥാടന കാലത്ത് പഞ്ചായത്തിന്റെ ഔദ്യോഗിക ലൈഫ് ഗാർഡായി തന്റെ ദൗത്യം തുടരുകയാണ് ശശിധരൻ. ഇപ്പോൾ അപകടത്തിൽപ്പെടുന്നവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ സദാസമയവും ഒരുങ്ങിയിരിക്കുകയാണ് ഇയാൾ. ക്യാമറാമാൻ ജയപ്രകാശിനൊപ്പം ദിൽജിത്ത് CG, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.